മലബാറിലെ സി പി എമ്മിലെ രണ്ട് വഴിത്താരകളിലൂടെ വന്ന രണ്ട് യുവ നേതാക്കളാണ് പി എ മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പി എം മുഹമ്മദ് റിയാസിന് പുറമേ സംസ്ഥാന നിയമസഭാ സ്പീക്കർ പദവിയിലേക്ക് എ എൻ ഷംസീർ വരുമ്പോൾ മലബാർ രാഷ്ട്രീയത്തിൽ കൗതുകമാണ് ഒരേ പാർട്ടിയിൽ രണ്ട് ജില്ലകളിൽ നിന്ന് വന്നവർ എന്നാൽ രണ്ട് വഴിത്താരകളിലൂടെ വളർന്നവരാണ് കോഴിക്കോട്ടുകാരനായ റിയാസും കണ്ണൂരുകാരനായ ഷംസീറും പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിക്കുന്നയാളാണ് റിയാസെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ പ്രതികരിക്കുന്ന പ്രകൃതമാണ് ഷംസീറിൻ്റെത് സ്പീക്കർ പദവിയിലേക്കുള്ള ഷംസീറിൻ്റെ സ്ഥാനാരോഹണം അപ്രതീക്ഷിതമായിരുന്നു പൊതുവെ വാചാലനായ ഷംസീർ സ്പീക്കർ കസേരയിൽ എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ ഏൽപ്പിക്കുന്ന പദവികളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രാവീണ്യം ഷംസീറിന് കൈമുതലായി ഉള്ളതിനാൽ സ്പീക്കർ പദവിയിലും ശോഭിക്കുമെന്ന് ഷംസീറിനെ അറിയുന്നവർ പറയുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭയിലേക്ക് ഷംസീറോ റിയാസോ എന്ന മട്ടിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും മികച്ച എന്ന നിലയിൽ ആർജിച്ച പാർട്ടി പ്രവർത്തന പാരമ്പര്യമാണ് റിയാസിന് മുൻതൂക്കം നൽകിയത് എന്നാൽ വൈകാതെ തന്നെ ഒരു പ്രധാന പദവിയിലേക്ക് ഷംസീറും എത്തിച്ചേരുമെന്ന് പൊതുവേ കേരള സമൂഹം കരുതിയിരുന്നു അതാണിപ്പോൾ സുപ്രധാനമായ സ്പീക്കർ പദവിയിലൂടെ യാഥാർത്ഥ്യമായത് പ്രായത്തിൽ ഒരു വയസ്സിന് മൂത്തതാണ് റിയാസ് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഷംസീറിന് മുൻപേ ആയിരുന്നു റിയാസിൻ്റെ യാത്ര സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയെങ്കിലും പാർട്ടി സെക്രട്ടേറിയറ്റിൽ ആദ്യമെത്താൻ റിയാസിന് സഹായകമായത് യുവജന സംഘടനാ നേതാവെന്ന നിലയിൽ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചതും മന്ത്രി എന്ന നിലയിൽ മികച്ച തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിനാലുമാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായ റിയാസ് എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയുടെയും താഴെ തട്ടുമുതൽക്കേ പ്രവർത്തിച്ചു കയറി വന്നയാളാണ് പോലീസിന്റെ മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ എം കോട്ട തകർത്താണ് റിയാസ് എസ് എഫ് ഐയുടെ വെന്നിക്കൊടി പാറിച്ചത് അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ റിയാസ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭാരവാഹിയുമായി കണ്ണൂരിൽ എസ് എഫ് ഐയുടെ കോട്ടയായ ബ്രണ്ടൻ കോളേജിലാണ് ഷംസീറിൻ്റെ അരങ്ങേറ്റം കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ പ്രഥമ ചെയർമാനായിരുന്നു എസ് എഫ് ഐയിൽ തീപ്പൊരി നേതാവായി ഷംസീർ വളരുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിൽ റിയാസ് മുന്നേറുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭയിലേക്ക് റിയാസ് അരങ്ങേറ്റം കുറിച്ചത് അപ്പോൾ ഷംസീർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ് അന്ന് വെറും എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് എം കെ രാഘവനോട് റിയാസ് പരാജയപ്പെട്ടത് കോൺഗ്രസിൻ്റെ ശക്തിദുർഗത്തിൽ പാർട്ടി പോലും പ്രതീക്ഷിക്കാത്ത വോട്ടാണ് റിയാസിനെ തേടിയെത്തിയത് യുവാക്കളെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവം തനിക്കുണ്ടെന്ന് റിയാസ് ആ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു ശരിക്കും റിയാസിൻ്റെ വളർച്ചയുടെ വലിയൊരു ഘട്ടം അവിടെ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായ റിയാസിനെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു ബി ജെ പി നേതാവിനെതിരെ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിക്കവേ വി എസ് അച്യുതാനന്ദൻ ആഞ്ഞടിച്ചത് അന്ന് ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം സമ്മേളനത്തിൽ റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ ഷംസീർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു തുടർന്ന് റിയാസ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ റിയാസ് കേന്ദ്ര കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് പാർട്ടി റിയാസിനെ ചുമതലപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ തിരൂർ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി ഷംസീർ എത്തി അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി പദത്തിൽ നിന്ന് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച ഷംസീർ മുല്ലപ്പള്ളിയോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തലശ്ശേരിയിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ടത് കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങുന്ന നേതാവാണ് ഷംസീർ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളെ ജനപ്രിയമാക്കുന്നതിൽ റിയാസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം പോലും പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഈ നേട്ടങ്ങളെയെല്ലാം മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ വലിച്ചഴക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഷംസീറിനെ സ്പീക്കറായി പാർട്ടി നിയോഗിക്കുമ്പോൾ പ്രവർത്തന അംഗീകാരമായിട്ടാണ് പാർട്ടി നേതൃത്വം ഇതിനെയെല്ലാം വിലയിരുത്തുന്നത്